السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله، പ്രിയ സഹോദരങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഓർപ്പെടുത്തുകയാണ്. ഫർള് നമസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി ദുആ ചെയ്യുക, മുഖം തടയുക എന്നിത്യാദി കാര്യങ്ങൾക്ക് ശർഈയായ തെളിവുകളൊന്നും കാണാൻ കഴിയുകയില്ല. ലൈസ മിനൽ മശ്റൂഇ അന്നൽ ഇൻസാന ഇദാ തമസ്സല വറഫഅ യദൈഹി വദഅഹ. ഒരാൾ നമസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ദുആ ചെയ്യുകയോ ചെയ്യുന്നതിന് ശറഈൽ തെളിവുകളൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്, ഏതെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാൾ തൻ്റെ തശഹുദിനും സ്വലാത്തിനും അല്ലാഹുമ്മ ഇന്നി ആഊദുബിക്ക മിൻ അദാബ് ജഹന്നം എന്ന് തുടങ്ങുന്ന നാല് കാര്യങ്ങൾക്കു ശേഷമുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നും ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മാത്രവുമല്ല, ആധുനിക പണ്ഡിതന്മാരായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് ബിൻ ഉസൈമീൻ ഹഫിളയെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫത്വയിൽ പറയുന്നുണ്ട്, ഇത്തരം ദുആ ചെയ്യലും മുഖം തടവലും ഒക്കെ ഹദൽ ഹദീസു യഅതബിറു മിനൽ ബിദ്അ, ഇത് ബിദ്അത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയുള്ള ചില സമ്പ്രദായങ്ങളാണ് എന്നും അതിനാൽ അവ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും, ഇന്നല്ലാഹ ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീമുൻ യസ്തഹീ അൻ യറുദ്ദുഹ ഇദാ റഫഅ ഇലൈഹി സിഫറ. അല്ലാഹു മാന്യനും ലജ്ജയുള്ളവനുമാണ്. അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിലേക്ക് ഒന്നും നൽകാതെ വിട്ടുകളയുക എന്നുള്ളത് ലജ്ജിക്കുന്നവനാണ്. ഇത് രണ്ടും ചേർത്തി വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, ഫർള് നമസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ല, കൈ ഉയർത്തി ഇതര സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഇജാബത്ത് കിട്ടുവാൻ പര്യാപ്തമായ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് തേടിക്കൊണ്ടും മഴയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയും മിമ്പറിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചപ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്. ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് എതിരായി വിജയം കിട്ടുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയപ്പോൾ തൻ്റെ കക്ഷത്തിൻ്റെ ഭാഗം തെളിഞ്ഞു, വെളുത്ത നിറം തെളിഞ്ഞു കണ്ടതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവയൊന്നും ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള കൈ ഉയർത്തി പ്രാർത്ഥനയായോ മുഖം തടവലായോ നമുക്ക് കാണാൻ കഴിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ പഠിപ്പിച്ചത് അപ്രകാരം അമലുകൾ ചെയ്യുന്ന രൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.